തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഔപചാരികമായി ഔദ്യോഗികമായി ഇന്ന് ആരംഭിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പക്ഷേ കേരള ജനത കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ ചേരികൾ കാത്തു നിൽക്കുന്നില്ലായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിൽ നിന്നാണ് ഈ പ്രഭാത പരിപാടി ഞങ്ങൾ തുടങ്ങുന്നത് ആലപ്പുഴ നഗരത്തിലും ഡിസിസി ഓഫീസിന് മുന്നിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാപകമായ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ആലപ്പുഴയിൽ കണ്ണു തുറന്നിരിക്കുന്നത് വി എം സുധീരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ വരെ ആവശ്യം ഈ പോസ്റ്ററുകളിൽ ഉന്നയിക്കുന്നു കെ സി വേണുഗോപാലിനെതിരെയും പോസ്റ്ററിൽ പരാമർശങ്ങളുണ്ട് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആലപ്പുഴ റിപ്പോർട്ടർ ഷാജഹാൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഷാജഹാൻ ഗുഡ് മോർണിംഗ് ആലപ്പുഴ വാർത്തയിൽ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത് ആലപ്പുഴ വാർത്തയാകട്ടെ കോൺഗ്രസിൽ പോസ്റ്റർ പ്രചാരണം വിമതരുടെ പോസ്റ്റർ പ്രചാരണം സജീവമായിരിക്കുന്നു ആലപ്പുഴ നഗരം ഇന്ന് കണ്ണു തുറന്നത് കോൺഗ്രസിലെ വിമതരുടെ പോസ്റ്ററുകൾ കണ്ടുകൊണ്ടാണ് സുധീരനെതിരെ കെ സി വേണുഗോപാലിനെതിരെ ഒക്കെ പരാമർശങ്ങളുള്ള പോസ്റ്ററുകൾ ഈ വിവരമാണ് ആമുഖമായി നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ആലപ്പുഴയിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഷാജഹാൻ തീർച്ചയായിട്ടും എൻ ബി സി ഗ്രൂപ്പ് നേതാക്കളുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ജില്ല കൂടിയായിട്ടുള്ള ആലപ്പുഴയിലാണ് വ്യാപകമായിട്ടുള്ള പോസ്റ്റർ പ്രചരണം നടക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഇന്ന് കെ സി വേണുഗോപാലിന്റെ പേരും അതോടൊപ്പം തന്നെ വി എം സുധീരൻ ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വി എം സുധീരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക അല്ലെങ്കിൽ 2016 കോൺഗ്രസിന് സംഭവിച്ചത് ഇനിയും ആവർത്തിക്കും അതുകൊണ്ട് വി എം സുധീരനെ പുറത്താക്കുക അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ എൽ ഡി എഫിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു നിശ്ചയിച്ചു കൊടുക്കുന്നു ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല കെട്ടിയിറക്കി സ്ഥാനാർത്ഥികളെ ആലപ്പുഴയിൽ വേണ്ട അതോടൊപ്പം തന്നെ മധ്യ ലോബികളുടെ ആളുകളെ വേണ്ട ഇത്തരത്തിൽ ഓരോരുത്തരെയും പരാമർശിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളും അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുകളുമാണ് പ്രകടമായിട്ടും പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഷാജഹാൻ ചോദിക്കട്ടെ ഈ പോസ്റ്റർ പ്രചാരണം അത് എത്രമാത്രം വ്യാപകമാണ് എവിടെയൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ജില്ലയിലെ ചില സ്ഥലത്ത് മാത്രം പോസ്റ്റർ ഒട്ടിച്ച് വിമതർ മാറി നിൽക്കുകയാണോ അതോ പോസ്റ്റർ പ്രചാരണം വ്യാപകമാണോ അതിനുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ഷാജഹാൻ തീർച്ചയായിട്ടും ആലപ്പുഴ നഗരത്തിൽ ഡി സി സി ഓഫീസിന് മുന്നിൽ പ്രധാനമായിട്ടും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് വ്യാപകമായിട്ട് പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ തന്നെ ഉയർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നഗരത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പോസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വ്യാപകമായിട്ട് ആലപ്പുഴ നഗരത്തിൽ പോസ്റ്ററുകളുണ്ട് കെ സി വേണുഗോപാൽ വി എം സുധീരൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾക്കെതിരെയാണ് പ്രധാനമായിട്ടും പോസ്റ്ററുകളിൽ തങ്ങളുടെ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ കോൺഗ്രസിലെ ജില്ലയിലെ പ്രാദേശിക പ്രവർത്തകരുമൊക്കെ സേവ് കോൺഗ്രസ് എന്ന പേരിൽ പ്രകടിപ്പിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ അമ്പലപ്പുഴ സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഈ രണ്ട് സ്ഥലങ്ങളും എത്തിയിട്ടില്ല ഇവിടെ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി ഒട്ടനവധി പേരാണ് ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനുള്ള പ്രതിഷേധമാവാം ഇത്തരത്തിൽ നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാജഹാൻ ഞാൻ ചോദിക്കട്ടെ ഇത്തരം പോസ്റ്ററുകൾ പലപ്പോഴും ആരുടേത് എന്ന് ഉണ്ടാവില്ല വിലാസമില്ലാത്ത പോസ്റ്ററുകളാണ് അല്ലെങ്കിൽ പിതൃത്വം ഇല്ലാത്ത പോസ്റ്ററുകളാണ് ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുക പക്ഷേ അഭ്യൂഹങ്ങൾ ഉണ്ടാകും നിഗമനങ്ങൾ പ്രത്യേകിച്ച് വാർത്താലേഖകർക്കുണ്ടാകും ആരൊക്കെയാണ് ഇതിന് പിറകിൽ എന്നതിനെക്കുറിച്ച് സൂചനകളുണ്ടോ അത് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഇപ്പോൾ കഴിയുമോ ഷാജഹാൻ തീർച്ചയായിട്ടും എൻ ബി സി സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ വ്യാപകമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാക്കളാണ് നേതൃത്വത്തിന്റെ ഇടപെടലുകളും അതായത് ഉമ്മൻചാണ്ടി വിഭാഗം രമേശ് ചെന്നിത്തല വിഭാഗം കെ സി വേണുഗോപാൽ വിഭാഗം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിന് യോജിക്കുന്നതല്ല അത് കോൺഗ്രസിന്റെ പതനത്തിന് കാരണമാക്കും വി എം സുധീരന്റെ നിലപാടുകളും കോൺഗ്രസിനെ തകർപ്പുകളെയും ഇത്തരത്തിൽ നേതാക്കൾക്കെതിരെയുള്ള പോസ്റ്ററുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പ്രാദേശികമായിട്ട് ജില്ലാ നേതാക്കൾക്കെതിരെ ആയിരുന്നുവെങ്കിൽ എ സി സി ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ വ്യാപകമായിട്ട് ഡി സി സി ഓഫീസിന് മുന്നിലും അതോടൊപ്പം തന്നെ ആലപ്പുഴ നഗരത്തിലും പോസ്റ്ററുകൾ കാണാൻ കഴിയുന്നത് അമ്പലപ്പുഴ ചേർത്തല മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്
ഇത്തരത്തിൽ വ്യാപകമായിട്ട് പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നു. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഷാജഹാൻ, അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നു. അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും സ്ഥാനാർത്ഥികളായി ചിലരൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു. അവർക്കെതിരെയാണ് പോസ്റ്ററുകൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കപ്പെടുന്നു, രമേശ് ചെന്നിത്തലയുടെ പേര് പരാമർശിക്കപ്പെടുന്നു, സുധീരൻ്റെ പേര് പരാമർശിക്കപ്പെടുന്നു, കെ സി വേണുഗോപാലിൻ്റെ പേര് പരാമർശിക്കപ്പെടുന്നു. ഇതിൽ ചെന്നിത്തലയാണ് അവിടെ നിന്ന് മത്സരിക്കുന്ന ഒരു നേതാവായി മാറുന്നത്. മറ്റുള്ളവരൊക്കെ സംസ്ഥാന തല നേതാക്കളായി നിൽക്കുന്നവരാണ്. അവർക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ എന്തുകൊണ്ട് ഈ പോസ്റ്ററുകളിൽ വന്നിരിക്കുന്നു? എന്താണ് വിമതരുടെ ആത്യന്തിക ലക്ഷ്യം എന്നതിനെക്കുറിച്ച് കൂടി കൂട്ടിച്ചേർക്കാനാവുമോ ഷാജഹാൻ? തീർച്ചയായിട്ടും എൻ ബി സി, ഇപ്പോൾ കെ സി വേണുഗോപാൽ ആണെങ്കിലും ആലപ്പുഴയുമായും ആലപ്പുഴക്കാരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് എ സി സി ജോസ് ചെട്ടിയാണ്. ഇത്തരത്തിൽ കെ സി വേണുഗോപാലിന്റെ ഇടപെടലുകൾ വ്യാപകമായിട്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കെ സിക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ വേണ്ടി വിറ്റ് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ തന്നെ വ്യാപകമായിട്ട് പോസ്റ്ററുകളുണ്ട്. കോൺഗ്രസിന്റെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് സേവ് എന്ന പേരിൽ ഇവർ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്ററുകൾ വരുന്നത്. നിരവധി സ്ഥാനാർത്ഥികൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കാനായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കായംകുളത്ത് നിന്നിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവിന്റെ പേരാണ് അമ്പലപ്പുഴയിൽ പറഞ്ഞു കേൾക്കുന്നത്. ഇത്തരം നേതാക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സ്ഥാനാർത്ഥികളെ നിർണയിക്കുക, നിശ്ചയിക്കുക, തീരുമാനിക്കുക. അതിന് കെ സി വേണുഗോപാലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വരിക, ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇവർക്കെതിരെയുള്ള പരാതി എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ പോസ്റ്ററുകൾ കാണുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് വി എം സുധീരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്നൊരു ആവശ്യമാണ് സേവ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എൻ ഡി സി ഷാജഹാൻ, വിവരങ്ങൾ പൂർണ്ണമാണ്. കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും വരിക. എന്തായാലും ആലപ്പുഴയിൽ വ്യാപകമായി കോൺഗ്രസ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും ഒക്കെ എതിരെയുള്ള പരാമർശങ്ങൾ ഈ പോസ്റ്ററുകളിലുണ്ട്. ആലപ്പുഴയിലെയും അമ്പലപ്പുഴയിലെയും സ്ഥാനാർത്ഥി മോഹികൾക്കെതിരെയാണ് പോസ്റ്ററുകൾ. പക്ഷേ ഈ നേതാക്കളെയും പരാമർശിക്കുന്നു. വി എം സുധീരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്ന കടുത്ത ആവശ്യം കൂടി ഈ പോസ്റ്ററുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് ഷാജഹാൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.